മുപ്പതിനായിരം പേരുടെ ജീവനെടുത്ത ഭൂകമ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അർമീനിയയിൽ നടന്നത് നിമിഷങ്ങൾക്കുള്ളിൽ സർവ്വതും നശിച്ചു ദുരന്തം പത്തി വിടർത്തിയാളന്ന ആ അവസരത്തിൽ ഒരു പിതാവ് തന്റെ മകനെ തേടി അവൻ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് ഓടിയെത്തി തകർന്നു വീണ് കിടക്കുന്ന സ്കൂൾ കെട്ടിടമാണ് അയാൾ അയാളിവിടെ കണ്ടത് അതിനുള്ളിൽ എവിടെയോ തന്റെ മകനും ഞെരിഞ്ഞമർന്നിട്ടുണ്ടാകും എന്ന ചിന്ത ആ പിതാവിന്റെ ഹൃദയം തകർത്തു എങ്കിലും മകന്റെ ശരീരമെങ്കിലും കണ്ടെത്താതെ അവിടെ നിന്നും പിന്മാറില്ലെന്ന് അയാൾ തീരുമാനിച്ചു മകന്റെ ക്ലാസ് റൂം എവിടെയായിരുന്നു എന്നറിയാവുന്നത് കൊണ്ട് ഒരു മൺവെട്ടിയും എടുത്ത് ആ ഭാഗത്തുള്ള കല്ലും മണ്ണും കോൺക്രീറ്റും ഒക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങി അയാളുടെ പ്രവൃത്തി കണ്ട് അവിടെ കൂടി നിന്ന പോലീസ് അധികാരികൾ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വീണ്ടും ഭൂമിവലുക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലായിടത്തും തീ പടർന്നിരിക്കുന്നു പലയിടത്തും സ്ഫോടനങ്ങളും നടന്നിരിക്കുന്നു നിങ്ങൾ രക്ഷാസങ്കേതത്തിലേക്ക് പോകൂ അതെ അതേ ഇനി മാർഗമുള്ളൂ പക്ഷേ അയാൾ പിന്മാറിയില്ല എന്നെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇവിടെ വന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാൻ സഹായിക്കൂ എൻ്റെ മകനെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കുമില്ല അയാൾ അവരോടായി പറഞ്ഞു എന്നാൽ പോലീസ് അധികാരികൾ അവിടെ നിന്നില്ല സ്വന്തം ജീവൻ രക്ഷിക്കാനായി എല്ലാവരും രക്ഷാസങ്കേതങ്ങളിലേക്ക് ഓടി അവർ മനുഷ്യരാണല്ലോ ആരുടെയും സഹായമില്ലാതെ അയാൾ തൻ്റെ മകനു വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു കൊണ്ടേയിരുന്നു ആ തിരച്ചിൽ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടിട്ടും തൻ്റെ മകനെ കണ്ടെത്തുവാൻ അയാൾക്ക് സാധിച്ചില്ല എന്നാലും തൻ്റെ പ്രതീക്ഷ കൈവിടാതെ അയാൾ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു തിരച്ചിൽ തുടങ്ങിയതിൻ്റെ മുപ്പത്തി എട്ടാം മണിക്കൂറിൽ ആ പിതാവ് തൻ്റെ മകന്റെ ശബ്ദം കേട്ടു അയാൾ മകനെ ഉറക്കെ വിളിച്ചു അർമാൻറ് ഉടനെ അർമാൻറ്റും ഉറക്കെ വിളി കേട്ടു ഡാഡി ഡാഡി നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ തൻ്റെ മകനും അവൻ്റെ പതിമൂന്ന് കൂട്ടുകാരും സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന ഒരു സ്ഥലം കണ്ടെത്തി ഭൂകമ്പത്തിൽ കെട്ടിടം തകർന്നു വീണപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ കുറേ സ്ഥലം അവർക്ക് രക്ഷാസങ്കേതമായി ലഭിച്ചിരുന്നു അങ്ങനെയാണ് അവൻ്റെ പതിമൂന്ന് കൂട്ടുകാർക്കും രക്ഷപ്പെടാൻ സാധിച്ചത്